ും ആദരണീയരുമായ മാതാപിതാക്കന്മാരെ ആദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ വിശുദ്ധ ഇസ്ലാമിന്റെ സന്നദ്ധ ഭടന്മാരായ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ വാത്സല്യനിധികളായ കൊച്ചനുജന്മാരെ അസ്സാം വാലക്കു വറഹമത്ാല വാത്തു എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു അലീ എന്റെ സമുദായത്തിന്റെ മേൽ ഒരു കാലം വരും ഹംസം വയൻസൌന ഹംസ അഞ്ച് കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടും അഞ്ച് കാര്യങ്ങളെ അവർ മറന്നുകളയും അങ്ങനത്തെ ഒരു കാലം എന്റെ സമുദായത്തിന്റെ മേൽ വരും യുഹിബൂനൽ മാലാവ എൻസൗനൽ ഹിസാബ യുഹിബൂനൽ ഹയാത്താവൻസൗനൽ മമാത്തുഹിബൂനൽ കുസൂറാവൻസുൽ കുബൂറ യുഹിബൂന ദുന്യാവ എൻസൌനൽ ആഹ്റ യുഹിബൂനൽ ഹൽക്കാവ എൻസൌനൽ ഹാലിക്കഞ്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും അഞ്ച് കാര്യങ്ങൾ അവർ മറന്നുകളയുകയും ചെയ്യും ഇങ്ങനത്തെ ഒരു കാലം എൻ്റെ സമുദായത്തിന് വരും അങ്ങനത്തെ കാലം വന്നാൽ ആ ഹദീദിന്റെ അവസാനത്തിൽ നബിസ് അലഹി വസ്ല്ലം തങ്ങൾ പറയുന്നു ഇന്ന ഈ ഒരു കാലം വന്നാൽ വിശാലമായ ഹദീദ് പ്രവാചകന്റെ ആ വാചകം അവസാനിക്കുന്നത് എന്റെ സമുദായം പിച്ചി ചീന്തപ്പെടും ഈ ഒരു കാലം വന്നാൽ എന്റെ സമുദായം തട്ടിത്തകർത്ത് തരിപ്പണമാക്കപ്പെടും എന്റെ സമുദായം ചന്ന ഭിന്നമാകും എന്റെ സമുദായം നശിച്ച് നാമാവശേഷമാകും അഞ്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും അഞ്ച് കാര്യങ്ങളെ അവർ മറക്കുകയും ചെയ്യുന്ന കാലം എന്നിട്ട് പറഞ്ഞു അഞ്ചു കാര്യങ്ങളേതാണ് യുഹിബൂനൽ ദു യൊഹിബൂനൽ മാലൻ സൗനൽ ഹിസാബ് അവർ ധനത്തെ ഇഷ്ടപ്പെടും പണത്തെ അവരിഷ്ടപ്പെടും പണത്തിനു വേണ്ടി അവരെന്തും ചെയ്യും പണത്തിനു വേണ്ടി ഏത് വൃത്തികേടുകളും കാണിക്കും പണമുണ്ടാക്കാൻ ഏത് താണ നടപടികളിലും ഏർപ്പെടും പണത്തിന്റെ പിന്നാലെ അവർ പായും പക്ഷേ വയൻ സൗനൽ ഹിസാബ് നാളെ പരലോകത്ത് അള്ളാഹുറബുൽസത്തിന്റെ കോടതിയിലുള്ള വിചാരണയെക്കുറിച്ചവർ മറന്നുപോകും അങ്ങനെ ഒരു വിചാരണ വരാനുണ്ടെന്ന കാര്യം അവർ മറന്നുപോകും യുഹിബൂനൽ ഹയാത്താ ജീവിതത്തെ ഇഷ്ടപ്പെടും ജീവിക്കുവാൻ ആഗ്രഹിക്കും ജീവിതത്തിന്റെ പിന്നാലെ അവർ പരക്കം പായും വയൻസൗനൽ മമാത് മരണത്തെ അവർ മറന്നുപോകും അങ്ങനെ ഒരു കാലം വരും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ല മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല മരിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല അങ്ങനെ ഒരു കാലം അവർക്ക് വരും ൂനൽ കുസൂർ മണിമാളികകളെ അവരിഷ്ടപ്പെടും കോൺക്രീറ്റ് സൗധങ്ങളുടെ പിന്നാലെ അവര് പരക്കം പായും വയൻ സൗനൽ കുബൂർ വിശാലമായ മണിമാളികകളെ ഇഷ്ടപ്പെടുന്ന എന്റെ സമുദായം ഇടുങ്ങിപ്പോയ കബറിനെ കുറിച്ചവർ മറന്നുപോകും ഇടുക്കമാറുന്ന കബറിനെ കുറിച്ചവർ മറന്നു പോകും അങ്ങനൊരു കാലം വരും യുഹിബൂന ദുനിയ ദുനിയാവിനെ അവരിഷ്ടപ്പെടും വയൻ സൗനൽ ആഹ്റാ പരലോകത്തെ അവർ മറന്നുപോകും യുഹിബൂനൽ ഹൽക്കാ സൃഷ്ടികളെ അവരിഷ്ടപ്പെടും വയൻ സൗനൽ ഹാലിക്കാ സൃഷ്ടാവായ അാഹുവിനെ അവർ മറന്നു പോകും ഇങ്ങനെ ഒരു കാലം എന്റെ ഉമ്മത്തിന് വരും അങ്ങനെ ഒരു കാലം വന്നാൽ ഈ അഞ്ച് കാര്യങ്ങളോട് അടങ്ങാത്ത ആർത്തിയുള്ളവരും അഞ്ച് കാര്യങ്ങളെ മറന്നു പോകുന്നവരുമായ ഒരു കാലം വന്നാൽ ഹദീഥിന്റെ അവസാനം പ്രവാചകൻ പറയുന്നു ഇന്ന ഉമ്മത്തീല യുമസകൂൻ നിശ്ചയം എന്റെ സമുദായം പിച്ചി ചീന്തപ്പെടും തട്ടിത്തകർക്കപ്പെടും തകർത്ത് തരിപ്പണമാക്കപ്പെടും ചന്നഭിന്നമാക്കപ്പെടും ഈ കാലം ഇതല്ലേ എന്ന് ഓർക്കുക യുഹിബുനൽ മാല ധനത്തെ ഇഷ്ടപ്പെടും അവർ സ്നേഹിക്കും പണത്തെ അവർ പ്രേമിക്കും പണത്തിനു വേണ്ടി അവർ എന്തും ചെയ്യും ഹിസാബ വിചാരണയെ അവർ മറന്നുപോകും പണം പണം ഉണ്ടാക്കുക പണം ഏത് നിലയിലും സമ്പാദിക്കുക പണത്തിനു വേണ്ടി എങ്ങനെയും വഴിവിട്ട് ചിന്തിക്കുക വഴിവിട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക പണത്തിന്റെ പിന്നാലെ പരക്കം പായുക എന്നാൽ ഈ പണം ചെലവാക്കിയതിനെ കുറിച്ച് ഉൾപ്പെടെ ഓരോ മനുഷ്യനും നൽകപ്പെട്ട ഞമ്മത്തുകളെ കുറിച്ച് നാളെ പരലോകത്തിൽ വെച്ച് നടക്കുന്ന വിചാരണയെ കളയുക ഹിസാബിനെ മറക്കുക ഹിസാബ് വളരെ ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹു റബ്ബുല്ലൈസത്തിന്റെ കോടതിയിൽ ഭൂമിയിലെ കോടതിയിൽ ദുനിയാവിലെ കോടതികളിൽ തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെടാൻ പറ്റും സാക്ഷികൾ കൂറുമാറിയാൽ രക്ഷപ്പെടാൻ പറ്റും പക്ഷേ സാക്ഷികളുടെ കൂറുമാറ്റം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റാത്ത തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത ജഡ്ജിമാരുടെ പക്ഷപാതിത്വം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റാത്ത അള്ളാഹു ഇസ്സത്തിന്റെ കോടതിയുണ്ട് എന്താണ് ആ കോടതിയുടെ പ്രത്യേകത അൽ യൌമ നഖ്തിമു അഫാഹു ബിശുദ്ധ ഖുർആാൻ പറഞ്ഞു അന്നേ ദിവസം അവരുടെ വായകളെ നാം സീൽ ചെയ്യും എന്നിട്ട് അവരുടെ കൈകളും അവരുടെ കാലുകളും നമ്മോട് സംസാരിക്കും അങ്ങനത്തെ ഒരു ദിവസമുണ്ട് ആ ദിവസത്തിൽ ഓരോ മനുഷ്യനും ചെയ്തു പോയ സർവ പ്രവർത്തികളെ കുറിച്ചും വിചാരണ ചെയ്യപ്പെടും ഈ വിചാരണയെ നമ്മുടെ മുൻഗാമികൾ ഒരുപാട് ഭയന്നിരുന്നു ഹിസാബിനെ ഭയന്നിരുന്നു മഹാനായ അബൂബക്ര സുദ്ദീഖ് റലിയാഹുലഹു മൃഗങ്ങളെ കാണുമ്പോൾ പൊട്ടിക്കരയും പക്ഷികളെ കാണുമ്പോൾ പൊട്ടിക്കരയും പശുവിനെയും പോത്തിനെയും ഒട്ടകത്തെയും കാണുമ്പോൾ അതിന്റെ അടുത്ത് നിന്നിട്ട് പൊട്ടിക്കരയും ഏ പശുവേ നീ എത്ര ഭാഗ്യവതിയാണ് ഏ ഒട്ടകമേ നീ എത്ര ഭാഗ്യവാനാണ് നിനക്ക് നാളെ പല റബ്ബിന്റെ കോടതിയിൽ വിചാരണയില്ലല്ലോ നാളെ നിന്നെ അവിടെ വെച്ച് എല്ലാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ മൃഗങ്ങളെയും ഹാജരാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു പോയ കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് പരസ്പരം തിരിച്ചു ചെയ്യിപ്പിച്ചിട്ട് കൂനി തുറാബാ നീ മണ്ണായിക്കൊള്ളൂ എന്ന് പറഞ്ഞ എല്ലാത്തിനെയും മണ്ണാക്കുമ്പോൾ ഈ സാധുവായ അബൂബക്കറും അങ്ങനെ ആഹ്റത്തിൽ വെച്ച് റബ്ബിന്റെ വിചാരണയ്ക്ക് വിധേയമാകാതെ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അബൂബക്ര സുദ്ദി കന്ന അള്ളാഹുവിൻറെ റസൂലും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലാം അബൂബക്കർ സ്വർഗത്തിലാണെന്ന് വരൽ ചൂണ്ടി പറഞ്ഞിട്ടുള്ള അബൂബക്കർ സുദ്ദിക്ക് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു ലം യാലിദിനീ ഉമ്മീ തമ്പുരാനെ എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു നാളെ നിന്റെ വിചാരണയെ ഞാൻ എങ്ങനെ നേരിടും നിന്റെ കോടതിയിൽ ഞാൻ എങ്ങനെ നിൽക്കും ഓരോ കാര്യങ്ങളും ചെയ്തു പോയത് വ്യക്തമായിട്ടവിടെ ഹാജരാക്കപ്പെടുമ്പോൾ അർദ്ധരാത്രിയുടെ നിശ്ശബ്ദതയിൽ ആരുമറിയാതെ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ആരുമറിയാതെ ഞാൻ ചെയ്തു പോയ കുറ്റങ്ങൾ ലോകത്തിന്റെ മുന്നിൽ ഞാൻ മാന്യത ചമഞ്ഞ് നടക്കുമ്പോഴും നിന്റെ കോടതിയിൽ എന്റെ തെറ്റുകൾ വിചാരണ ചെയ്യപ്പെടുമ്പോൾ എന്റെ ചിന്തകളിൽ വന്ന തെറ്റുകൾ എന്റെ പ്രവൃത്തികളിൽ വന്ന തെറ്റുകൾ എന്റെ ആലോചനകളിൽ വന്ന തെറ്റുകൾ ഈ തെറ്റുകളെല്ലാം വിചാരണ ചെയ്യപ്പെടുമ്പോൾ എനിക്കെങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു റബ്ബേ അബൂബക്ര സുദ്ദീഖ് റലി അള്ളാഹു അൽഹു കുറിച്ച് ഓർത്തിട്ട് പൊട്ടിക്കിറയും ഒരു കുറ്റവും ചെയ്തുകൊണ്ടല്ല അബൂബക്കർ സുദ്ദീഖ് ഒക്കെ ആരാണ് പരിശുദ്ധയുടെ പര്യായങ്ങളായ വ്യക്തികളാണ് ജീവിച്ചിരിക്കുമ്പോ അള്ളാഹിന്റെ റസൂൽ അബൂബക്ര നീ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുള്ള അബൂബക്ര സുദ്ദീഖ് അള്ളാന്റെ റസൂലിന്റെ വിരൽ കൊണ്ട് അബൂബക്ര സ്വർഗത്തിലാണെന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആരിൽ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ള മഹാന്മാരാണ് അബൂബക്കർ ഭൂബക്ര സുദ്ദീഖിനെ പോലുള്ളവര് അവരൊക്കെ വിചാരണയെ ഭയന്നു നമ്മളെ സംബന്ധിച്ച് ഈ വിചാരണയെക്കുറിച്ചുള്ള ചിന്തയില്ല പണം 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 പണത്തിന്റെ പിന്നാലെയുള്ള പരക്കം പായിൽ പണത്തിനു വേണ്ടിയുള്ള ഓട്ടം പണത്തിനുവേണ്ടി ഏത് വൃത്തികേടുകളും കാണിക്ക ഈ പണം പോലും നാളെ വിചാരണ ചെയ്യപ്പെടുന്ന കാര്യമല്ലേ മഹാനായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലാ പറഞ്ഞു എന്റെ ദാസന്റെ ആ അള്ളാഹുവിന്റെ ദാസന്റെ ഒരാളിന്റെയും പാദം കാൽ നാളെ പരലോകത്തിൽ ചലിപ്പിക്കാൻ കഴിയുകയില്ല മഹാനായ പ്രവാചകൻ പറഞ്ഞു മൂന്ന് ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്താലല്ലാതെ അതിൽ ഒരു ഒരു ചോദ്യം പണം എങ്ങനെ ഉണ്ടാക്കി പണം എങ്ങനെ ഉണ്ടാക്കി അതെങ്ങനെ ചെലവഴിച്ചു ഇതിന് മറുപടി കൊടുക്കേണ്ടി വരും പണം എങ്ങനെ ഉണ്ടാക്കി മയക്കുമരുന്ന് കച്ചവടം നടത്തിയോ മദ്യ കച്ചവടം നടത്തിയോ കള്ളത്തരങ്ങൾ കാണിച്ചോ കരിഞ്ചന്ത കാണിച്ചോ പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ പിടിച്ചുപറിച്ചോ പാവപ്പെട്ടവന്റെ അവകാശങ്ങളിൽ വഞ്ചന കാണിച്ചോ പാവപ്പെട്ടവന് കൊടുക്കാനുള്ളത് കൊടുക്കാതിരുന്നോ ഇങ്ങനെ ഏതൊക്കെ നിലയിലാണ് പണം ഇതിനെക്കുറിച്ച് നാളെ ആഹ്റത്തിൽ ചോദ്യം ചെയ്യപ്പെടും ഇതിന് മറുപടി പറഞ്ഞാലല്ലാതെ റബ്ബിന്റെ കോടതിയിൽ പാദം കാലനക്കാൻ കഴിയില്ല നബി മുഹമ്മദ് മുസ്തഫ പണം എങ്ങനെ ഉണ്ടാക്കി ഇതെങ്ങനെ ചെലവഴിച്ചു അതൊരു ഗൗരവമായ വിഷയ ഞാൻ ഉണ്ടാക്കിയ പണമല്ലേ എനിക്കിഷ്ടമുള്ള മാർഗത്ത് ഞാൻ ചെലവഴിക്കുന്നു ഞാനത് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കുന്നു ഈ മറുപടി അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ ഉതകുകയില്ല മക്കളെ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റില്ല പണം എങ്ങനെ ചെലവാക്കി നമ്മള് സാധാരണ അനിസ്ലാമിക പ്രവണതകളുമായി ബന്ധപ്പെട്ട് ചെലവാക്കുന്ന കാര്യങ്ങൾ പോട്ടെ അതെന്തായാലും തെറ്റു തന്നെ അവർ തെറ്റുമായി ബന്ധപ്പെട്ടവരാണ് അവരിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ദീനുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ പോലും ദീനിയായി ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല ഞാൻ ഹറാമായ മാർഗങ്ങളിലൊന്നും പോകുന്നില്ല എന്ന് സ്വയം അഭിമാനിക്കുന്നവർ പോലും പണം ചെലവാക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ ശിക്ഷ കിട്ടത്തക്കവണ്ണമുള്ള ഒരുപാട് മാർഗങ്ങൾ പണം ചെലവാക്കലിലൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പണം ചെലവാക്കൽ കല്യാണങ്ങളുടെ പേരിൽ പണം പൊടിക്കൽ നിങ്ങൾ എന്താ കരുതുന്നത് നമ്മൾ ഉണ്ടാക്കിയ പണമല്ലേ എന്റെ പണം എന്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ ചെക്ക് ലീവ് കൊടുക്കുന്നു അവിടുന്ന് എടുക്കുന്നു ഞാൻ ചെലവാക്കുന്നു എത്ര ലക്ഷം രൂപയാണ് വിവാഹങ്ങളുടെ പേരിൽ പൊടിച്ചു കളയുന്നത് നാം ഓരോരുത്തരും നമ്മളിൽ ഓരോരുത്തരും സാമ്പത്തിക ശേഷിയുള്ളവർ പ്രത്യേകിച്ചും അവരുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം സ്വന്തം മകളെ കല്യാണം കഴിക്കുന്നതിനോട് ബന്ധപ്പെട്ട് എത്ര ലക്ഷം രൂപയാണ് നാം അനാമത്ത് ചെലവ് സ്ത്രീധനം പോക്കറ്റ് മണി അതൊക്കെ വേറെ വിഷയം അതൊക്കെ പറഞ്ഞു പോയാലും നീണ്ടുപോകും സ്ത്രീധനം ഇസ്ലാമികമാണോ ഇസ്ലാമിൽ അതിന് വല്ല പിൻബലമുണ്ടോ പോക്കറ്റ് മണി ഇസ്ലാമികമാണോ പെട നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയാതെ കണ്ണീരും കയ്യുമായി കഴിയുന്ന പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും എത്തീമീങ്ങളായി പിറന്നറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഉമ്മമാർ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോചിക്കണം നിനക്ക് കിട്ടുന്ന ഈ പത്തോ അമ്പതിനായിരമോ രൂപ കൊണ്ട് നീ പോക്കറ്റ് മണി വാങ്ങിച്ച് കല്യാണ ചന്തയിൽ ഇന്ന് ചെറുപ്പക്കാരന് വലിയ വിലയാണ് പോത്തിന് വില കൂടുവാനുള്ള സമയാണ് കാളയ്ക്ക് വില കൂടിയ സമയാണ് എരുമയ്ക്ക് വില കൂടിയ സമയാണ് മുട്ടനാടിന് വില കൂടിയ സമയാണ് കല്യാണ ചന്തയിലെ പുരുഷനും ഇന്ന് വില കൂടുതലാണ് ഭയങ്കര വിലയാ ഒരു ചെക്കന് കല്യാണമൊക്കെ നടത്താൻ പ്രായമായി കഴിഞ്ഞാൽ മാർക്കറ്റിൽ സാധാരണ കന്നുകാലികളെ വയ്ക്കുന്ന ചന്തകളുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം അടുത്ത ചന്തകൾ എവിടെയാന്ന് അവിടെ ഒക്കെ കാളെ വാങ്ങാൻ പോലെ പോയി കാളെ ചെന്ന് വിലയൊക്കെ പറഞ്ഞ് ഉറപ്പിക്കും നല്ല കാളയാണ് മുഴുത്ത കാള നല്ല പറ്റിയ കാളയാണെന്ന് വിലയിൽ പുറത്തൊക്കെ ഒന്ന് തട്ടി നോക്കി വാലൊക്കെ ഒന്ന് പിടിച്ച് ഒടിച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് നല്ല വില കൊടുത്തിട്ട് ഉലഹിയാറുക്കാനൊക്കെ കാളെ വാങ്ങാൻ പോവും ഇതുപോലെ ചെറുക്കനെ വന്ന് പുറത്തൊക്കെ ഒന്ന് തട്ടി നോക്കി വാലില്ലാത്തോണ്ട് ഒടിച്ചു നോക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഒന്ന് ശരിക്കൊന്ന് ആകാര സൗഷ്ടമൊക്കെ നോക്കി നല്ല ഇനം ചെക്കനാണെന്ന് വരി ജോലിക്കനുസരിച്ച് ഉദ്യോഗത്തിനനുസരിച്ച് കുടുംബത്തിനനുസരിച്ച് വില കൂടും ചിലർക്ക് ഇരുപതിനായിരം ചിലർക്ക് മുപ്പതിനായിരം ചിലർക്ക് അമ്പതിനായിരം ചിലർക്ക് ഒരു ലക്ഷം ചിലർക്ക് രണ്ട് ലക്ഷം ചിലർക്ക് പത്ത് ലക്ഷം ചിലർക്ക് അതിൻ്റെ കൂടെ പിന്നൊരു കാറ് പിന്നെ വേറെ പലത് ഇങ്ങനെ വില ഇങ്ങനെ കൂടും കല്യാണ ചന്തയിൽ കാളകള പോലെ വില നിശ്ചയിക്കപ്പെടുന്നു മുസ്ലിം ചെറുക്കൻ എവിടുന്ന് കിട്ടി ഈ പാരമ്പര്യം എവിടുന്ന് കിട്ടി ഈ പാരമ്പര്യം അതുപോലെ അല്പസ്വല്പം ജീവിക്കാൻ മാർഗമുള്ളവനാണ് എങ്കിൽ സ്വന്തം മകള വിവാഹം കഴിച്ചു കൊടുക്കാൻ അവന് നാട്ടിലൊന്നുമുള്ള സാധാരണ കുടുംബത്തിലൊന്നും പറ്റ ആളുകളൊന്നും പോരാ അവൻ പോകും ബ്രൂഡൈ സുൽത്താന്റെ കുടുംബത്തിൽ പോയി പെണ്ണാലോചിക്കാൻ പോകും ലോകത്തെ ഏറ്റവും വലിയ കുടുംബത്തിൽ നിന്ന് ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനെ കൊണ്ടേ മോളെ കെട്ടിക്കുള്ളൂ എവിടെ നിന്ന് കിട്ടി ഈ പാരമ്പര്യം മഹാനായ അഷ്റഫുൽ ഉൽ മുഹമ്മദ് മുസ്തഫ പോരാ മക്കളെ നിർത്താൻ പോവല്ലേ പ്രസംഗം കുറയ്ക്കല്ലേ മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസ്സല്ലം അള്ളാഹുവിന്റെ റസൂൽാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ അള്ളാഹിന്റെ റസൂൽ നോക്കിയത് ചെക്കൻറെ എന്ത് മഹാത്മ്യമാ നോക്കിയത് എത്ര കോടി രൂപയുടെ സ്വത്തുള്ള ആളാന്നോ നോക്കിയത് എത്ര കോടിയുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നാണോ നോക്കിയത് എത്രഏക്കർ തെങ്ങിൻ തോപ്പ് ഉണ്ടെന്നാണോ നോക്കിയത് മഹാനായ റസൂൽ ഒന്നും നോക്കിയില്ലല്ലോ ആരെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മകളെ വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുത്തത് ധീരനായ ബഹുമാനപ്പെട്ട അലിയീബിന് അബീ താലിബിറലിയാഹു അൻഹു ദീൻ മാത്രമാണ് ഹബീബായ ഹബീബായനഭിമാനദണ്ഡമാക്കിയത് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഏക മാനദണ്ഡമാണ് അള്ളാഹാന്റെ റസൂൽ നോക്കിയത് ഇത് മാത്രമാണ് നോക്കിയത് അലി ആണോ ഇതുമാത്രമാണ് എത്രയോ ഉന്നത കുലജാതരായ സുന്ദരന്മാരായ കുബേരകുമാരന്മാരായ കോടീശ്വരന്മാരായ മക്കയും മദീനയും വിലക്കെടുക്കാൻ കഴിവുള്ളവര് അള്ളാഹാന്റെ റസൂലിന്റെ മോളെ കല്യാണാലോചന നടത്തിയിട്ടുണ്ട് റസൂൽ പൊന്നുമോള് ബഹുമാനപ്പെട്ട ബി വി ഫാത്തിമ സൗന്ദര്യ സൗന്ദര്യധാമുണ്ടല്ലോ ആ സമ്പൂർണ്ണ സൽസ്വഭാവത്തിന്റെ സാക്ഷാത്കാരമുണ്ടല്ലോ ആ സ്വർഗത്തിലെ രാജ്ഞിയുണ്ടല്ലോ ഹൗറില് തമ്പുരാട്ടി ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട ബിബി ഫാത്തിമ ആ ഫാത്തിമനെ കല്യാണം കഴിക്കാനെന്ന് കോടീശ്വരന്മാർ ക്യൂ നിൽക്കുകയായിരുന്നു മക്കളെ പക്ഷെ അള്ളാന്റെ റസൂല് തെരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട അലിബ് റബി താലിബ് റബി അള്ളാഹുഹുവിനെയാണ് എന്തായിരുന്നു അലിയന്റെ ജോലി എന്നറിയോ എന്തായിരുന്നു അലിയന്റെ ജോലി അലിയന്റെ ജോലി നേരം വിളക്കുമ്പോൾ കത്തിയുമായിട്ടിറങ്ങും പുല്ലുള്ള സ്ഥലത്ത് പോയിട്ട് എവിടാണോ പുല്ലുള്ളത് പുല്ലു മുറിക്കും ആ പുല്ലു മുറിച്ച് കൊണ്ടുവന്നിട്ട് കെട്ടാക്കിയിട്ട് ഒട്ടകമുള്ള കുതിരയുള്ള ആളുകളുടെ വീട്ടിൽ കൊണ്ടുപോയി പുല്ലുവിൽക്കും ആ പുല്ലിന് കിട്ടുന്ന ഏതാനും ചില ദീർഘമുകൾ ദിനാറുകൾ അത് കൊണ്ടുവന്നിട്ട് ഗോതമ്പ് വാങ്ങി വീട്ടിൽ പത്തിരി ഉണ്ടാക്കും കഞ്ഞിവെക്കും ഇതായിരുന്നു ബഹുമാനപ്പെട്ട അലിയബിൻ അബി താലിബിന്റെ തൊഴില് എവിടാ പണി ഗൾഫിലാണോ ഗൾഫിൽ തന്നെ എവിടാ ദുബൈലാണെങ്കിൽ അവിടെ ദീർഘമിന് മൂല്യം കുറവാണ് സൗദിയിലാണെങ്കിൽ ദീർഘമിന് മൂല്യം കുറവാണ് മസ്ക്കറ്റിലാണെങ്കിലും നോക്കാം കുവൈറ്റിലാണെങ്കിൽ വളരെ നല്ലത് ഇങ്ങനൊന്നും അള്ളാന്റെ റസൂല് ദീർഘമിന് മൂല്യമുള്ള സ്ഥലം നോക്കി അന്വേഷിച്ചില്ല ഒരു ദിവസം രാവിലെ പുല്ലു മുറിക്കാൻ വേണ്ടി കത്തിയുമായിട്ടിറങ്ങിയ പുല്ലു മുറിക്കാൻ പോകുന്ന വഴിയിൽ അലിയനെ വിളിച്ചു അലിയേ ഇങ്ങോട്ടൊന്ന് വരൂ ഒരു കാര്യം ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാന്റെ മുന്നിൽ വന്നിട്ട് വിനയാാന്തനായി നിന്ന അലിയനോട് ചോദിച്ചു അലിയേ എന്റെ മോളെ കല്യാണം കഴിക്കുവോ എന്റെ മോളെ കല്യാണം കഴിക്കുവോ അള്ളാന്റെ റസൂലിന്റെ ചോദ്യം കെട്ട് അലിയെ ഞെട്ടിപ്പോയി തമ്പുരാനെ എന്തായി ചോദിക്കുന്നത് മുപ്പത് ലക്ഷം ചതുരശ്രമയിൽ വിശാലതയുള്ള പ്രവിശാലമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അജയ്യനായ അമരക്കാരൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി വസ്ല്ലം തങ്ങളെ ലോകത്തെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബി തന്നോട് ചോദിക്കുന്നു പുല്ലു മുറിക്കാൻ പോന്ന വഴിക്ക് എന്റെ മോളെ കെട്ടുപോ എന്ന് എന്ത് ചോദ്യമായി ചോദിക്കുന്നത് അള്ളാഹിന്റെ റസൂല് അസ്ഥാനത്ത് തമാശ പറയാറില്ലല്ലോ അതുകൊണ്ട് ചോദ്യം വളരെ ഗൗരവമായിരിക്കാൻ സാധ്യതയുണ്ട് അലിയെ ആദ്യം മിണ്ടിയില്ല അള്ളാന്റെ റസൂല് വീണ്ടും ആവർത്തിച്ചു അലിയെ എൻറെ മകളന കാഹ് ചെയ്യുമോ അല്ലാ നബിയേ അങ്ങനെയാണ് അലിയാരു തങ്ങൾ പുല്ലു മുറിക്കാൻ പോകുന്ന വഴിയിൽ കത്തിയായിട്ട് പോകുമ്പോഴാ മക്കളെ അള്ളാഹാന്റെ റസൂല് മോളയാലോചിച്ചത് ഏ പ്രമാണിത്വത്തിന്റെയും ദുഷ്പ്രഭുത്വത്തിന്റെയും വക്താക്കളായ സമ്പന്ന വർഗമേ ജീവിക്കാനൊരൽപ്പം പണമുണ്ടെങ്കിൽ മറ്റുള്ളവനോട് മൊത്തം പുച്ഛം തോന്നുന്നവനേ മകൾക്ക് നിക്കാഹ് ആലോചിക്കുമ്പോൾ കല്യാണം ആലോചിക്കുമ്പോൾ നിസ്കാരമുള്ള ചെറുപ്പക്കാരനാണോ ചോദ്യമില്ല ദീനുള്ള ചെറുപ്പക്കാരനാണോ ചോദ്യമില്ല പണ്ടൊക്കെ കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരനാകണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല അതൊക്കെ ഫാഷനല്ലേ അല്പസ്വല്പം കുടിച്ചോട്ടെ കുഴപ്പമില്ല ഈ ചിന്തയാണ് പണമാണ് പ്രധാനം പണമാണ് പ്രധാനം ഈ അവസ്ഥ മാറണം സമ്പന്ന സമൂഹമേ സ്വന്തം മകളെ നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നതിന്റെ മാനദണ്ഡം ദീനായിരിക്കണം പണത്തോടുള്ള പ്രേമം കുറയ്ക്കണം അതുപോലെ തന്നെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു മക്കളെ അധ്വാന ശക്തിയുള്ള മക്കളെ കായിക ശക്തിയുള്ള മക്കളെ ഈ അധ്വാന ശക്തി കൊണ്ട് കായിക ശക്തി കൊണ്ട് അധ്വാനിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് ജീവിക്കാൻ മാർഗം ഉണ്ടാക്കി കൊടുക്കാം തന്റെ കുഞ്ഞുങ്ങൾക്ക് വിശപ്പെടക്കാൻ വഴി ഉണ്ടാക്കി കൊടുക്കാം ഇതല്ലാതെ ചെറ്റക്കൂരകളിൽ വീർപ്പ് മുട്ടിക്കഴിയുന്ന പാവപ്പെട്ട പെൺകുട്ടി എനിക്കാഹി ചെയ്യുന്നതിന് ഇരുപത്തയ്യായിരത്തിന്റെ അമ്പതിനായിരത്തിന്റെ ഒരു ലക്ഷത്തിന്റെ അഞ്ചു ലക്ഷത്തിന്റെയും മാനദണ്ഡം വെക്കല്ലേ മക്കളെ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് പറയുകയാണ് പോക്കറ്റ് മണി ചെറുക്കന് കൽപ്പിക്കുന്ന വില നീയമ്പതിനായിരം പോക്കറ്റ് മണി വാങ്ങുമ്പോൾ പാവപ്പെട്ട പെണ്ണിന്റെ വീട്ടുകാർ നാടിനീളെ നടന്ന് കൈനീട്ടി വാങ്ങി നിനക്ക് കൊണ്ട് തരുമ്പോൾ കടം വാങ്ങിക്കൊണ്ട് തരുമ്പോൾ മറ്റുള്ളവരോട് യാചിച്ചു കൊണ്ടു വന്ന് തരുമ്പോൾ അല്ലെങ്കിൽ തനിക്ക് കിടപ്പാടം വിറ്റിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ പിറന്നുപോയ പെൺകുട്ടിയുടെ പേരിൽ കണ്ണുനീരനുഭവിക്കുമ്പോൾ ഈ വാങ്ങുന്ന അമ്പതിനായിരം കൊണ്ട് നിനക്കെന്ത് ബറുക്കത്തുണ്ടാകാനാമോനെ ഓരോരുത്തരും ആലോചിച്ച് ഈ സ്ത്രീധനം പോക്കറ്റ് മണിയൊക്കെ വാങ്ങിച്ചുണ്ടാക്കിയ കാര്യങ്ങൾ കൊണ്ട് എന്തോ ബർക്കത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ഐശ്വര്യം ഉണ്ടായിട്ടുണ്ടെന്ന് എന്ത് ബർക്കത്താ ഉണ്ടാകുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരനെ ആർജവം കാണിക്കണം അത് മറ്റൊരു വിഷയ ഞാൻ ഈ ധനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഞാൻ ഈ വിഷയം പ്രസംഗിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഞാൻ ശപഥം ചെയ്യിപ്പിക്കാറുണ്ട് ചെറുപ്പക്കാരെ കൊണ്ട് ഞാൻ സ്ത്രീധനം വാങ്ങിക്കാതെ കെട്ടിക്കോളാ സ്ത്രീധനം വാങ്ങിക്കാതെ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് ആണത്തോടെ പലയിടത്തും ചെറുപ്പക്കാര് പറഞ്ഞിട്ടുണ്ട് ആ കല്യാണങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ട് മട്ടാഞ്ചേരി ഇതൊക്കെ ഉണ്ടാവും ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്യുമ്പോഴും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷെ റബ്ബിന്റെ ഞാമത് അതുണ്ടായാൽ ഈ ബുദ്ധിമുട്ടൊന്നും പ്രശ്നമല്ല അത് വേറൊരു വിഷയമാണ് അത് ഇപ്പൊ എനിക്ക് ഇവിടെ പറഞ്ഞാൽ ആ വിഷയം അതിന്റെ ഗാംഭീര്യത്തിലേക്ക് കൊണ്ടുപോയാൽ എനിക്ക് ഉറപ്പുണ്ട് ഒരു പത്ത് എറുപ്പക്കാരെങ്കിലും ഇവിടെ സമ്മതിപ്പിക്കാൻ പറ്റും കെട്ടിക്കോളാം കെട്ടിക്കോളാന്ന് എല്ലാവരും സമ്മതിക്കും സ്ത്രീധനം വാങ്ങിക്കാതെ കെട്ടിക്കോളാം എന്ന് പത്ത് പേരെങ്കിലും സമ്മതിപ്പിക്കാൻ കഴിയും പക്ഷെ ആ വിഷയം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അത് ഇനിയൊരു സമയത്ത് ശേഷം അള്ളാഹ് മട്ടാഞ്ചേരി പ്രസംഗിക്കുമ്പോൾ നമുക്ക് നടത്താം അള്ളാഹു ഇടയാക്കട്ടെ ഇപ്പം ഞാൻ പറഞ്ഞത് ഈ സ്ത്രീധനം സ്വർ പണം പണം എങ്ങനെ സമ്പാദിച്ചു പണം എങ്ങനെ ചെലവഴിച്ചു ഇതുപോലെ മകളെ കെട്ടിക്കുന്നതിന് വേണ്ടി അനാവശ്യമായി ചെലവാക്കുന്ന വീഡിയോ ക്യാമറകൾക്ക് വേണ്ടി ചെലവാക്കുന്ന പണം എത്ര ഇന്ന് കല്യാണം വീഡിയോ കാസറ്റ് പിടിക്കാത്ത കല്യാണം ഉണ്ടോ ഇന്ന് കല്യാണമാണോ മൂന്ന് നാല് ദിവസം മുമ്പ് മുതൽ തന്നെ മൊത്തം അങ്ങ് ടെൻഡർ എടുത്തേക്ക അടുത്ത വീഡിയോ കടക്കാരന് പിടിച്ചോളാൻ പിന്നെ മൊത്തം പിടിക്കാ മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്തം എന്താന്നൊന്നും തുറന്നു പറയാൻ പറ്റൂല മൊത്തം അങ്ങ് പിടിച്ചേക്ക എ ടു സെഡ് കംപ്ലീറ്റ് പിടിച്ചേക്ക ഇത് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് 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 മുസ്ലിം സ്ത്രീയുടെ മാതകത്വം തുളുമ്പുന്ന ശരീരത്തിന്റെ ഭാഗങ്ങള് കുഞ്ഞിന് കൊടുക്കാൻ ചില വീടുകളിലൊക്കെ ചെന്നുപോയാൽ എന്റെ ഭാര്യയൊക്കെ ചിലപ്പോ പെട്ടുപോയിട്ടുണ്ട് ചില കല്യാണത്തിനൊക്കെ വിളിച്ച് ചെന്ന് കൊച്ചുകുട്ടിയായിരിക്കുമ്പോ മോനെ പാല് കൊടുക്കാൻ പറ്റൂല എങ്ങോട്ട് പോയാലും പോന്നിടത്തോട്ട് നടക്കുക ക്യാമറയും കൊണ്ടിട്ട് പിടിക്കാൻ കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റുമോ ചിരിക്കാൻ മാത്രം പറയല്ല ചിരിച്ചു മാത്രം തള്ളിക്കളയരുത് ചിന്തിക്കാൻ വേണ്ടി കൂടെ പറയുകയാണ് എവിടുന്ന് കിട്ടി ഈ സംസ്കാരം മുസ്ലിമിന്റെ വീട്ടിൽ കല്യാണം കഴിക്കുമ്പോൾ മൂത്രമഴിക്കുന്ന രംഗം മുതൽ സർവ്വതും പകർത്താൻ വീഡിയോ ക്യാമറക്കാരുടെ വീട്ടിനകത്ത് കയറ്റുന്ന വൃത്തികെട്ട സംസ്കാരം മുസ്ലിമിന് എവിടെ നിന്ന് കിട്ടി ഇതിന് അള്ളാഹുവിന്റെ മുമ്പിൽ കടക്ക് പറയണ്ടെന്നാണോ കരുതുന്നത് അള്ളാഹുവിന്റെ മുന്നിൽ ഇതിന് സമാധാനം പറയണ്ട എന്നാണോ കരുതുന്നത് ഈ സംസ്കാരം ഇതിനുവേണ്ടി ചെലവാക്കുന്ന ഓരോ ചില്ലി പൈസയും റബ്ബിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും എങ്ങനെ നീ പണം ചെലവാക്കി ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ പറഞ്ഞേ പറ്റൂ അവിടെ ഒരു രക്ഷ ഉണ്ടാവൂല അവിടെ സഹായിക്കാൻ ആരും കാണൂല അനാമത്ത് ചെലവുകൾ അനാവശ്യ ചെലവുകൾ അനാവശ്യമായിട്ടുള്ള പണം ചെലവാക്കലുകൾ വീഡിയോ ക്യാമറ ക്യാമറപ്പെടുത്താൻ വേണ്ടി ചില പ്രത്യേക പരിപാടികൾ ഹജ്ജ് അതുപോലെയുള്ള ഇസ്ലാമിക പരിപാടികൾ വലിയ വലിയ ഫംഗ്ഷനുകൾ ഇതൊക്കെ ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ അതിൽ പോലും പണ്ഡിതന്മാർക്ക് വിയോജിപ്പുണ്ട് എങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ അതൊക്കെ പിടിച്ചു പോകാറുണ്ട് അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പിൽക്കാലത്തെ ഉപയോഗങ്ങളും നേട്ടങ്ങളും ഇസ്ലാമികമായ ആവേശങ്ങളും കൊണ്ട് അതുപോലും യഥാർത്ഥത്തിൽ പാടേ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാൻ ിൽ ഈ വക കാര്യങ്ങളും നീക്കം ചെയ്യപ്പെടണമെന്നാണ് വ്യക്തിപരമായി എന്റെ അഭിപ്രായം വ്യക്തിപരമായി എന്റെ അഭിപ്രായം ഇനി അതുപോലെയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പിടിച്ച് വീഡിയോ പിടിക്കാറുണ്ട് വീഡിയോ ക്യാമറകൾ പകർത്താറുണ്ട് എന്ന കാരണത്താൽ എന്തിനായി മുസ്ലിം പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് പോലും വീഡിയോക്കാരന്റെ വീട്ടിലെ പുതിയാപ്പിളയേക്കാൾ വലിയ സ്വാതന്ത്ര്യം എന്താ എന്തിനായി ഇതിന് വിട്ടുകൊടുക്കുന്നത് ചെറുപ്പക്കാരൻ ഇതിനൊക്കെ എതിരെ ഗൗരവമായി ചിന്തിക്കണം വെറുതെ ഇങ്ങനെ നടന്നാ പോരാ ആണെന്ന് പറഞ്ഞിട്ട് ഒ ബി സിയിൽ പെടാൻ വേണ്ടിട്ട് ഒ ബി സിയിൽ പെടാൻ വേണ്ടിയിട്ട് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയുടെ എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കാനും മുസ്ലിം മുസ്ലിമാന്ന് പറഞ്ഞിട്ട് ചില ആനുകൂല്യങ്ങൾ കിട്ടാനും വേണ്ടി നടന്നാ പോരാ ഇതിനൊക്കെ എതിരെ വളരെ ഗൌരവമായി ചിന്തിക്കുന്ന ഇസ്ലാമിക വിപ്ലവത്തിന്റെ വിപ്ലവ ചിന്തയുടെ തീക്കാറ്റ് നാം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പറക്കണം ഇസ്ലാമിക വിപ്ലവ ബോധം ആ വിപ്ലവ ബോധം ഉണ്ടാകണം ഇതുണ്ടാകുന്ന മുസ്ലിം ചെറുപ്പക്കാർ ഇതിനൊക്കെ എതിരെ ശക്തമായി സംഘടിക്കണം എന്റെ കല്യാണത്തിന് വീഡിയോ വീഡിയോക്കാരനെ വിളിക്കില്ല എന്റെ കല്യാണത്തിന് ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ വീട്ടിലും വീഡിയോ പിടിക്കാൻ സമ്മതിക്കില്ല ഈ തീരുമാനം എടുക്കാൻ മുസ്ലിം ചെറുപ്പക്കാരൻ തയ്യാറാകണം അതിനുള്ള ആർജവുണ്ടോ അതാ പ്രശ്നം അതിനുള്ള ആർജവം ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ആ ആർജവം മുസ്ലിം ചെറുപ്പക്കാരൻ ഉണ്ടാകണം ഈ ദുനിയാവാകുന്ന അതിനെ തേടുന്നവർ പട്ടികളാണ് നബി മുഹമ്മദ് ഈ ദുനിയാവാകുന്ന ശവത്തെ കെട്ടിപ്പിടിക്കുന്ന പട്ടികളാവാതെ മക്കളെ ദുനിയാവ് ആവശ്യം പോലെ നമ്മുടെ കൂടെ വന്നോളും നമ്മൾ പോകണ്ട വഴിയെ പോവുക തക്കുവ ഉള്ളവരാവുക ഈമാരുള്ളവരാവുക പേടിക്കുക എപ്പോഴും മരിച്ചാല് കെളിമചൊല്ലി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക കെളിമചൊല്ലി മരിക്കുക കെളിമചൊല്ലാതെ കന്നുകാലികളെ പോലെ മുക്രയിട്ട് എവിടെങ്കിലും കിടന്ന് ആരെങ്കിലും എടുത്ത് പള്ളിയുടെ കൊണ്ടുപോയി കുഴിച്ചിട്ട് എന്നിട്ട് റഹ്മാനെ പിന്നെ തുടങ്ങുന്ന ജീവിതം മൊത്തം നഷ്ടത്തിലായി നാശത്തിലായി ഈ ഒരവസ്ഥയിൽ നിന്ന് മാറാൻ ആഹ്റത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണേ

ഹുറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി തയ്യാറാകാൻ അള്ളാഹുവിന് തൃപ്തിയായ ജീവിതം നയിച്ച് അള്ളാഹുന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ